വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികൾ റിമാൻഡിലായിരിക്കുന്നു. സ്വപ്ന, സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ കൊച്ചി NIA കോടതി അടുത്ത മാസം 21 വരെയാണ് റിമാൻഡ് ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ സിജോ വി ജോൺ നൽകും. സിജോ വിവരങ്ങൾ. സ്വർണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സ്വപ്നീയ നടപടിയുടെ സന്ദീപിനെയും NIA കസ്റ്റഡിയിലാണ് വിട്ടിരുന്നത്. ഇന്നാണ് NIA കസ്റ്റഡി കാലാവധി പൂർത്തിയായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് NIA കോടതിയിൽ ഇരുവരെയും ഹാജരാക്കിയത്. ഇപ്പോൾ NIA കോടതി ഇരുവരെയും അടുത്ത മാസം 21 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉറ്റുനോക്കുന്നൊരു കാര്യം കസ്റ്റംസിന്റെ അപേക്ഷ പരിഗണിക്കണമോ എന്നുള്ള കാര്യമാണ്. ഇവർക്ക് കസ്റ്റംസിന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അനുമതി NIA കോടതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റംസിന്റെ അപേക്ഷ കോടതി പരിഗണിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇനി കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തന്നെ വിടാൻ തന്നെയാണ് സാധ്യത. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. കസ്റ്റംസ് അപേക്ഷ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇരുവരെയും കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തന്നെ പോകാൻ തന്നെയാണ് സാധ്യത. ഇതുവരെയും നേരത്തെ NIA അറസ്റ്റ് ചെയ്തിരുന്നു എന്നിരുന്നതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് സാധിച്ചിരുന്നില്ല. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും മറ്റ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കൊണ്ടു തെളിവെടുക്കാനുള്ള ശ്രമം തന്നെയാണ് കസ്റ്റംസ് ഇപ്പോഴും നടത്തുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡി അപേക്ഷയുടെ കാര്യത്തിലാണ് ഇനി എന്ത് തീരുമാനം എടുക്കുന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും കസ്റ്റഡി കാലാവധി കഴിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് പ്രതികളെയും അടുത്ത മാസം 21 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന, സുരേഷിനെയും സന്ദീപ് നായരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൊച്ചി NIA കോടതി അടുത്ത മാസം 21 വരെയാണ് റിമാൻഡ് ചെയ്തത്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.